എൻ്റെ എല്ലാ കൂട്ടുകാർക്കും അനു അൻവിയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ള റെസിപ്പി എന്ന് പറഞ്ഞാൽ തനി നാടൻ അയിലക്കറിയുടെ റെസിപ്പിയാണ്. അതും തേങ്ങയൊക്കെ അരച്ച് തയ്യാറാക്കിയെടുക്കുന്ന നല്ല കിടിലനായിട്ടുള്ള ഒരു അയിലക്കറിയാണ്. അപ്പോൾ അതിന് മുമ്പായി ആദ്യമായി ചാനൽ കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ നമുക്കിനി കറി തയ്യാറാക്കി തുടങ്ങാം. അയിലക്കറിക്ക് തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ആദ്യം നമുക്ക് അരപ്പ് തയ്യാറാക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അരക്കപ്പ് അളവിൽ നാളികേരം എടുത്തിട്ടുണ്ട്. അതുകൂടാതെ തന്നെ ഒരു ചെറിയൊരു സവാളയുടെ നീർപകുതിയാണ് വളരെ കനം കുറച്ച് അരിഞ്ഞെടുക്കുക. അപ്പോൾ അതും ഇവിടെ റെഡിയാണ്. പിന്നെ ഞാൻ സാധാരണ മുളക് പൊടി ഒരു 2 ടീസ്പൂൺ അളവിൽ എടുത്തിട്ടുണ്ട്. കാശ്മീരി റെഡ് ചില്ലി ആണെങ്കിൽ നിങ്ങൾക്ക് അതും ചേർത്ത് കൊടുക്കാം. മുളക് പൊടിയുടെ അളവൊക്കെ നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർക്കാവുന്നതാണ്. പിന്നെ വേണ്ടത് 1/2 ടീസ്പൂൺ അളവിലെ മഞ്ഞൾപ്പൊടിയാണ്. അപ്പോൾ ഇതെല്ലാം കൂടെ നല്ല പേസ്റ്റ് പോലെ, അതായത് ഒട്ടും തരിയൊന്നും ഇല്ലാതെ നല്ല പേസ്റ്റ് പോലെ അരച്ച് നമുക്ക് ആദ്യം അരച്ചെടുക്കണം. നമുക്കിതൊന്ന് അരച്ച് മാറ്റി വെച്ചേക്കാം. അപ്പോൾ എന്തായാലും ഞാൻ ഇതൊന്ന് അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ അതുണ്ട്, ഒട്ടും തരിയൊന്നും ഇല്ലാതെ നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി കറി തയ്യാറാക്കി തുടങ്ങാം. അപ്പോൾ ഒരു മൺചട്ടിക്കകത്തോട്ട് 3 ടേബിൾ സ്പൂൺ അളവിലെ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മീൻ കറി തയ്യാറാക്കുമ്പോൾ വെളിച്ചെണ്ണയിൽ തയ്യാറാക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നല്ല ടേസ്റ്റും കറിക്ക് കിട്ടുന്നതാണ്. ഇതിനകത്തോട്ട് 1/2 ടീസ്പൂൺ അളവിൽ കടുക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1/4 ടീസ്പൂൺ അളവിൽ ഉലുവ. അപ്പോൾ ഇനി കടുകും ഉലുവയൊക്കെ നല്ല രീതിയിലൊന്ന് പൊട്ടി വരാനുണ്ട്. അപ്പോൾ എന്തായാലും നമ്മുടെ കടുകും ഉലുവയൊക്കെ നന്നായി ഒന്ന് പൊട്ടി വരട്ടെ. ഇനി ഇതിനകത്തോട്ട് ചെറുതായിട്ട് ചതച്ച് വെച്ചിട്ടുള്ള ഒരു പീസ് ഇഞ്ചി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ ഒരു 5-10 അല്ലി വെളുത്തുള്ളി ചതച്ചെടുത്തതാണ്. അപ്പോൾ അതും നമുക്ക് ഈ സമയം ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ ഒരു റോസ് മെല്ലൊന്ന് മാറി വരാനുണ്ട്. ഒരു 2-3 മിനിറ്റ് നേരം ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തേക്കാം. വളരെ പെട്ടെന്ന് തന്നെ ചട്ടി നല്ല ചൂടായി വന്നിട്ടുണ്ട്. വളരെ പെട്ടെന്ന് തന്നെ ഇതൊന്ന് മുറിഞ്ഞ് കിട്ടുന്നതാണ്. 2-3 മിനിറ്റ് തുറന്ന് വെച്ചതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. നിറമൊക്കെ ഒന്ന് ചെറുതായിട്ടൊക്കെ ഒന്ന് ചേഞ്ചായി വന്നോട്ടെ. ഇപ്പോൾ ഇതാ ഏകദേശമൊക്കെ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. റോസ് മെല്ലൊക്കെ ഒന്ന് മാറി. ഇനി ഇതിനകത്തോട്ട് ഒരു സവാള നീളത്തിലെറിഞ്ഞതാണ്. അപ്പോൾ അതുകൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി എണ്ണയെക്കറുന്ന നമ്മുടെ ഉള്ളിയുടെ നിറമൊക്കെ ഒന്ന് ചേഞ്ചായി. ഉള്ളിയൊക്കെ നല്ല രീതിയിലൊന്ന് സോഫ്റ്റായിട്ട് വരാനുണ്ട്. അപ്പോൾ ഒരു 2-3 മിനിറ്റ് നേരം കൂടെ നമുക്കിതൊന്ന് വഴറ്റി കൊടുക്കാവുന്നതാണ്. ഉള്ളിയുടെ നിറമൊക്കെ ഒന്ന് ചേഞ്ചായി വന്നാൽ മാത്രം മതി, ഒത്തിരി അങ്ങ് ബ്രൗൺ കളർ ആവണമെന്നില്ല. അപ്പോൾ അതാ നമ്മുടെ ഉള്ളിയൊക്കെ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് ഒരു 2 തക്കാളി ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചതാണ്. അപ്പോൾ അതുകൂടെ നമുക്ക് ഈ ഒരു സമയം ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ എണ്ണയൊക്കെ അടന്നിട്ട് നമ്മുടെ തക്കാളിയൊക്കെ നല്ല രീതിയിലൊന്ന് സോഫ്റ്റായിട്ട് വരാനുണ്ട്. ഒരു 2-3 മിനിറ്റ് നേരം നമുക്കിതുപോലെ ഇളക്കി കൊടുക്കുമ്പോഴത്തേനും തക്കാളിയൊക്കെ ഒന്ന് ഉടഞ്ഞ് നന്നായി വെന്ത് വരും. അപ്പോൾ ഇതാ നമ്മുടെ തക്കാളിയൊക്കെ ഏകദേശം ഒന്ന് റെഡിയായി വന്നിട്ടുണ്ട്. ഇതിനകത്തോട്ട് ഞാൻ കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുകയാണ്. കറിവേപ്പില എത്രത്തോളം ഇടണോ അത്രത്തോളം കറിക്ക് നല്ലൊരു ടേസ്റ്റായിരിക്കും. അപ്പോൾ കറിവേപ്പിലയൊക്കെ ഒന്ന് ചേർത്ത് നല്ല രീതിയിൽ നമുക്ക് യോജിപ്പിക്കാം. തക്കാളി കുറച്ചുകൂടെ ഒന്ന് സോഫ്റ്റായിട്ട് വരട്ടെ. അതുവരെ ഇതുപോലെ ചെറു തീയിലിട്ടിട്ട് നല്ല രീതിയിൽ ഒന്ന് ഇളക്കി യോജിപ്പിക്കാവുന്നതാണ്. വളരെ പെട്ടെന്ന് തന്നെ ഇതൊന്ന് മുറിഞ്ഞ് കിട്ടുന്നതാണ്. അപ്പോൾ നമ്മുടെ തക്കാളിയൊക്കെ ഒന്ന് വെന്ത് സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള നമ്മുടെ തേങ്ങയുടെ ആ ഒരു അരപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി മിക്സഡ് ജാറിനകത്തോട്ട് സ്വല്പം വെള്ളം കൂടെ ചേർത്തിട്ട് നമുക്ക് എത്രയാണോ ഗ്രേവി ആവശ്യം അതിനനുസരിച്ച് 1 ഗ്ലാസ് അല്ലെങ്കിൽ 1.5 ഗ്ലാസ് അളവിൽ വെള്ളം നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതുകൂടെ നമുക്ക് ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. മീൻ കറി എന്നൊക്കെ പറഞ്ഞാൽ ഗ്രേവി കുറച്ച് കമ്മിയായിട്ട്, അത് കുറച്ച് നല്ല തിക്കായിട്ട് വേണം ഇരിക്കാനായിട്ട്. ഒത്തിരി അങ്ങ് വെള്ളം കൂടിപ്പോയാലും ടേസ്റ്റ് അത്രയ്ക്ക് അങ്ങ് ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ അതിനനുസരിച്ച് നമുക്ക് എത്രയാണോ ആവശ്യം മീൻ വേവാൻ ആവശ്യമായ അളവിൽ 1 ഗ്ലാസ് അല്ലെങ്കിൽ 1.5 ഗ്ലാസ് അളവിൽ നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി ഇതിനോടൊപ്പം തന്നെ പുളിവെള്ളം, ഒരു ചെറിയൊരു നാരങ്ങ വലുപ്പത്തിലുള്ള പുളിയെടുത്ത് നല്ല രീതിയിൽ പിഴിഞ്ഞെടുത്താണ് പുളിവെള്ളം കൂടെ ചേർക്കാം. ഇതിനോടൊപ്പം തന്നെ ആവശ്യമായ അളവിൽ ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂൺ അളവിൽ ഉപ്പ് കൂടെ ചേർത്തിട്ടുണ്ട്.
ഇതെല്ലാം കൂട നല്ല രീതിയിൽ ഇളക്കി യോജിപ്പിക്കാം. ഇനി ഈ പുളിവെള്ളവും ഇതൊന്ന് നല്ല രീതിയിൽ ഒന്ന് തിളച്ച് വരാനുണ്ട്. ഉപ്പ് പോരാന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നീട് ചേർക്കാവുന്നതാണ്. അപ്പോൾ എന്തായാലും നമ്മുടെ അരപ്പൊക്കെ നല്ല രീതിയിലൊന്ന് തിളച്ച് വന്നോട്ടെ. അപ്പോൾ ഇതാ നമ്മുടെ അരപ്പൊക്കെ നന്നായി രീതിയിലൊന്ന് തിളച്ച് വന്നിട്ടുണ്ടേ. ഈ ഒരു സമയം നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള നമ്മുടെ അയില, അത് നമുക്കിതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. അയില ചേർത്തിട്ട് ചെറുതായിട്ടൊക്കെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാവുന്നതാണ്. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒരു 15 മിനിറ്റ് നേരം ഒന്ന് കുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. നല്ല രീതിയിലൊന്ന് തിളച്ചു എന്ന് കാണുമ്പോൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു 2-3 മിനിറ്റ് നേരം കൂടെ നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. കുറച്ച് കറിവേപ്പില കൂടെ അതിന് മുകളിലായിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കറിവേപ്പില ചേർക്കുമ്പോൾ ഒരു പ്രത്യേക രുചിയാണേ. ഇനി ഒരു മൂടി പോയി ചടച്ച് വെച്ച് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ അയിലൊക്കെ നല്ല രീതിയിലൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ആ തേങ്ങയുടെ ഒക്കെ അരപ്പിൽ നല്ലൊരു മണമൊക്കെ ഇവിടെ വരുന്നുണ്ട് കേട്ടോ. കണ്ടോ, നല്ല രീതിയിലൊന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഏറ്റവും അവസാനമായിട്ട് കുറച്ച് വെളിച്ചെണ്ണ കൂടെ ഇതിന് മുകളിലായിട്ട് ഒന്ന് നമുക്ക് ചുറ്റിച്ചു കൊടുക്കാം. നല്ല ഫ്രഷ് വെളിച്ചെണ്ണ ഊറ്റിച്ചു കൊടുക്കുന്ന സമയത്തുള്ള നല്ലൊരു ഫ്ലേവറായിരിക്കും. ഏറ്റവും അവസാനം ഈ ചേർക്കുന്ന വെളിച്ചെണ്ണയാണ് ഈ കറിക്ക് കൂടുതൽ ടേസ്റ്റ് നൽകുന്നത്. അപ്പോൾ നാടൻ രീതിയാണ് എല്ലാവരും തയ്യാറാക്കി നോക്കുക. വീഡിയോ ഇഷ്ടമായി കാണുന്ന വിചാരിക്കണോ, വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യണേ. അപ്പോൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. താങ്ക്സ് ഫോർ വാച്ചിങ്.